മുൻ കേന്ദ്രമന്ത്രി ഓസ്കർ ഫെർണാണ്ടസ് അന്തരിച്ചു. മംഗളൂരുവിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജൂലൈയിൽ യോഗ ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു. വീണ് വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുന്നതിലേക്ക് എത്തിച്ചത് എന്തായിരുന്നു? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രിയിലായിരുന്നല്ലോ. ശാലിനി, അല്പം മുമ്പാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഓസ്കർ ഫെർണാണ്ടസ് അന്തരിച്ചത്. അരമണിക്കൂർ മുമ്പാണ് ഇക്കാര്യത്തിലുള്ള സ്ഥിരീകരണം ബംഗളൂരുവിലെ എനപ്പോയ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നത്. നേരത്തെ ശാലിനി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു വീഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നില ഏറെ വഷളായിരുന്നു. കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ വഷളായി തുടരുകയായിരുന്നു. അതിനു മുമ്പ് തന്നെ പല അസുഖങ്ങളും ഓസ്കർ ഫെർണാണ്ടസിനെ അലട്ടിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഓസ്കർ ഫെർണാണ്ടസ് കുറേ നാളുകളായി മാറി നിൽക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ബംഗളൂരുവിലെ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേയുള്ളൂ. എന്തായാലും ഓസ്കർ ഫെർണാണ്ടസ് നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. 1941 ഉടുപ്പിയിലാണ് ഓസ്കർ ഫെർണാണ്ടസ് ജനിച്ചത്. അതിനുശേഷം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി. 1980 ആദ്യമായി ലോക്സഭയിലേക്ക് ഉടുപ്പിയിൽ നിന്ന് വിജയിച്ചെത്തുകയായിരുന്നു. രാജീവ് ഗാന്ധിയുമായി അടുത്ത ബന്ധം ഓസ്കർ ഫെർണാണ്ടസ് സ്ഥാപിച്ചു. അതുകൊണ്ട് നെഹ്റു കുടുംബത്തിൻ്റെ ഒരു വലിയ വിശ്വസ്തനായി ഓസ്കർ ഫെർണാണ്ടസ് പിന്നീട് മാറുകയും ചെയ്തു. രാജീവ് ഗാന്ധിയുടെ പാർലമെൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് ദേശീയ തലത്തിൽ ആദ്യം ഓസ്കർ ഫെർണാണ്ടസ് സജീവമായി പ്രവർത്തിച്ചു തുടങ്ങിയത്. പിന്നീട് AICCയിൽ ഒരുപാട് സംഘടനാ പദവികൾ ഓസ്കർ ഫെർണാണ്ടസ് വഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ജനസേവനം തുടർന്നു. നിരവധി തവണ ലോക്സഭയിലേക്ക് കർണാടകത്തിലെ ഈ ഉടുപ്പി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 1984, 1989, 1996 ഒക്കെ MP അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തി. പിന്നീട് രാജ്യസഭയായിരുന്നു അദ്ദേഹത്തിൻ്റെ കേന്ദ്രം. 1998 മുതൽ തുടർച്ചയായി രാജ്യസഭയിലേക്കാണ് ഓസ്കർ ഫെർണാണ്ടസ് എത്തിയത്. മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം അതിൽ സഹമന്ത്രിയായിരുന്നു. തൊഴിൽ സഹമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റു. പിന്നീട് നിരവധി വകുപ്പുകളുടെ ചുമതല അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ദേശീയ ഹൈവേകളുടെ ചുമതല ഓസ്കർ ഫെർണാണ്ടസിന് നൽകി. ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ ചുമതല അദ്ദേഹത്തിന് നൽകി. തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ചുമതലയും ഓസ്കർ ഫെർണാണ്ടസിന് നൽകുകയുണ്ടായി. ഇടയ്ക്ക് പ്രവാസികാര്യ വകുപ്പിൻ്റെ ചുമതലയും ഒക്കെ ഓസ്കർ ഫെർണാണ്ടസ് വഹിച്ചിരുന്നു. അതുകൊണ്ട് പല വകുപ്പുകളിലുള്ള ഭരണപരിചയവും ഓസ്കർ ഫെർണാണ്ടസിനുണ്ടായിരുന്നു. AICCയിലാണെങ്കിൽ AICC ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ പല തലത്തിലുമുള്ള പല സംസ്ഥാനങ്ങളിലുമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഓസ്കർ ഫെർണാണ്ടസ് തയ്യാറായിരുന്നു. ഇതോടൊപ്പം തന്നെ AICCയിൽ ഇലക്ഷൻ അതോറിറ്റിയുടെ അധ്യക്ഷനായി ഓസ്കർ ഫെർണാണ്ടസ് പ്രവർത്തിച്ചിട്ടുണ്ട്. AICCയിൽ തന്നെ ഇലക്ഷൻ അതോറിറ്റി അധ്യക്ഷൻ എന്ന രീതിയിലും ഒപ്പം ഇലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന രീതിയിലും ഒക്കെ ഓസ്കർ ഫെർണാണ്ടസ് പ്രവർത്തിച്ചു. പലപ്പോഴും AICCയിലെ ഒരു മുഖം, AICC ഓഫീസിലേക്ക് പോയാൽ അവിടെ എപ്പോഴും ഇരിക്കുന്ന ഒരു മുഖമായിരുന്നു ഓസ്കർ ഫെർണാണ്ടസ്. AICC ഓഫീസ് കേന്ദ്രീകരിച്ച് എപ്പോഴും പ്രവർത്തിക്കണം എന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഓസ്കർ ഫെർണാണ്ടസ്. അങ്ങനെ പാർട്ടിയിൽ സംഘടനാപരമായി ഒരുപാട് പദവികൾ വഹിക്കുകയും സംഘടനാപരമായ ഈ ചുമതലകൾ ഏതൊക്കെയാണോ നെഹ്റു കുടുംബം ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ 10 ജനപദ് ഏൽപ്പിക്കുന്നത് അതൊക്കെ നിറവേറ്റുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഓസ്കർ ഫെർണാണ്ടസ്. അദ്ദേഹം ലളിത ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും കോൺഗ്രസിൽ ഒരു ആദർശ ശുദ്ധി കാത്തുസൂക്ഷിക്കണം എന്നാഗ്രഹിച്ച നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു ഓസ്കർ ഫെർണാണ്ടസ്. ആ ഓസ്കർ ഫെർണാണ്ടസിൻ്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ 80-ാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് ബംഗളൂരുവിൽ നിന്ന് പുറത്തു വരുന്നത്. ശാന്ത്, ഇപ്പോൾ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട സംഘടനാ ചുമതലകളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായിരുന്നു. കോൺഗ്രസിലെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ റോള്, അദ്ദേഹത്തിന്റെ ശബ്ദം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതുമായിരുന്നു. ആ അർത്ഥത്തിൽ പാർട്ടിക്കുണ്ടായിരിക്കുന്ന ഒരു നഷ്ടത്തെക്കുറിച്ച് കൂടി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ലായിരുന്നു എങ്കിൽ കൂടിയും, എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക? കഴിഞ്ഞ 3-4 കൊല്ലമായി ഓസ്കർ ഫെർണാണ്ടസ് അനാരോഗ്യം കാരണം സജീവമല്ലായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ദില്ലിയിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് പിന്നീട് പാർട്ടി സംഘടനാ ചുമതലകളിൽ നിന്ന് ഓസ്കർ ഫെർണാണ്ടസ് മാറി നിന്നത്. പക്ഷേ നേരത്തെ ശാലിനി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു സമയത്ത് അദ്ദേഹം മന്ത്രിസഭയിൽ പ്രവർത്തിക്കുമ്പോൾ പോലും പാർട്ടിയിലെ ചുമതലകൾ നിറവേറ്റുകയും പാർട്ടിക്ക് വേണ്ടി എപ്പോഴും AICC ഓഫീസിലെത്തി അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയുമൊക്കെ ചെയ്തിരുന്നു. പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പും മറ്റും വരുമ്പോൾ അതിൻ്റെ ചുമതല ഓസ്കർ ഫെർണാണ്ടസിന് നൽകിയിരുന്നു. ഇതോടൊപ്പം തന്നെ കേന്ദ്രതലത്തിൽ നിന്ന് പല സംസ്ഥാന ഘടകങ്ങളെയും ചലിപ്പിക്കാനുൾപ്പെടെയുള്ള നീക്കങ്ങളും ഓസ്കർ ഫെർണാണ്ടസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഓസ്കർ ഫെർണാണ്ടസിന് ഉണ്ടായിരുന്ന ഒരു ഗുണം എപ്പോഴും പാർട്ടി പ്രവർത്തകരെ കാണാൻ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളെയൊക്കെ കാണാൻ അദ്ദേഹം തയ്യാറായിരുന്നു. എവിടെയും ഇറങ്ങിച്ചെല്ലാൻ മടിക്കാത്ത ഒരു നേതാവായിരുന്നു ഓസ്കർ ഫെർണാണ്ടസ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഉൾപ്പെടെ നിരവധി നേതാക്കളുമായി അടുത്ത വ്യക്തിബന്ധമായിരുന്നു ഓസ്കർ ഫെർണാണ്ടസിന് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹവുമായി ഉള്ള അഭിമുഖമൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ കേരളവുമായുള്ള അടുത്ത ബന്ധം ഓസ്കർ ഫെർണാണ്ടസ് നിരന്തരം പറയുമായിരുന്നു. പ്രത്യേകിച്ച് ഉടുപ്പിയിൽ ജനിച്ച അദ്ദേഹത്തിന് കേരളവുമായും മലയാളികളുമായി
സംഘവുമായുമൊക്കെ അടുത്ത ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു കാര്യം ഓസ്കർ ഫെർണാണ്ടസ് പലപ്പോഴും എടുത്തു പറയുകയും ചെയ്തു. ഇവിടെ ദില്ലിയിലാണെങ്കിൽ പോലും അദ്ദേഹം ദില്ലിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരുമായി ഇടപെടാൻ ഓസ്കർ ഫെർണാണ്ടസ് ശ്രമിച്ചിരുന്നു. അതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കാണാനുമൊക്കെ കഴിഞ്ഞിരുന്നു. ചെറിയ ചെറിയ ചായക്കടകളിലൊക്കെ പോയിരിക്കുകയും അവരുമായി സംസാരിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ നേടുകയും ഒക്കെ ചെയ്യുന്ന ഓസ്കർ ഫെർണാണ്ടസിനെ മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓസ്കർ ഫെർണാണ്ടസ് ഈ സംഘടനാ ചുമതലകൾ വഹിക്കുമ്പോൾ, കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള വലിയ പദവികൾ വഹിക്കുമ്പോൾ, ആ പദവികളുടെ പിന്നാലെ പോകാതെ ലളിത ജീവിതം നയിക്കുകയും പാർട്ടി പ്രവർത്തകർക്കൊപ്പം നിൽക്കണം എന്ന് ആഗ്രഹിക്കുകയുമൊക്കെ ചെയ്ത ഒരു നേതാവാണ്. അതുകൊണ്ട് സംഘടനാ ചുമതലകൾ ഭംഗിയായി നിർവഹിച്ച ഓസ്കർ ഫെർണാണ്ടസിന്റെ വിയോഗം തീർച്ചയായിട്ടും പാർട്ടിക്ക് ഒരു നഷ്ടമാണ് എന്ന് വിലയിരുത്താം. ഓക്കെ, പ്രശാന്ത്, മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഓസ്കർ ഫെർണാണ്ടസിന്റെ അന്ത്യം മംഗളൂരുവിലെ ആശുപത്രിയിലാണ് ഉണ്ടായത്. യോഗ ചെയ്യുന്നതിനിടെ പരിക്കേറ്റ അദ്ദേഹം കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു. 80 വയസ്സായിരുന്നു. വിശദാംശങ്ങളാണ് പ്രശാന്ത് രൂപവംശം നൽകിയത്.